തലക്കാമൽ മുതൽ വൻ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച ചിത്രമായിരുന്നു കാതൽ ദ കോർ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നവംബർ 23-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. പ്രേക്ഷക മനസ്സ് കീഴടക്കിക്കൊണ്ട് മമ്മൂട്ടി ചിത്രം കാതൽ ദ കോർ തിയേറ്ററുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ താരറാണിയായ സമാന്ത. ഈ വർഷത്തെ മികച്ച സിനിമയാണ് കാതലെന്നും മമ്മൂട്ടിയുടെ അഭിനയം വളരെ മികച്ചതാണെന്നും സമാന്ത പറയുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സമാന്ത തന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച മൂവി സിനിമാ ലോകത്തെ മുത്താണ് മമ്മൂട്ടി സാർ. താങ്കളുടെ ഹീറോയാണ്. താങ്കളുടെ പെർഫോമൻസ് കണ്ടതിൽ നിന്നും പുറത്തു വരാൻ തന്നെ കുറെ സമയമെടുക്കും. ജിയോ ബേബി ഇതിഹാസ സംവിധായകനെന്നും സമാന്ത പറയുന്നുണ്ട്. ജ്യോതികയ്ക്കും സ്നേഹം അറിയിക്കുന്നുണ്ട് സമാന്ത. ഒപ്പം സിനിമ എല്ലാവരും കാണണമെന്നും സമാന്ത പറയുന്നു. കാലിക പ്രസക്തിയുള്ള വിഷയം കൈകാര്യം ചെയ്ത സിനിമയെന്ന നിലയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കാതൽ ദ കോർ. നാനാഭാഗത്തുനിന്നും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കാതൽ ദ കോർ തിയേറ്ററിൽ മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്നതിനെ പ്രേക്ഷകർക്കും ടീമിനും നന്ദി പറഞ്ഞ് ചിത്രത്തിലെ നായിക ജ്യോതികയും രംഗത്തെത്തിയിരുന്നു. ചില സിനിമകൾ ശുദ്ധമായ ഉദ്ദേശത്തോടെ സിനിമയെ സ്നേഹിക്കുന്നതിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. കാതൽ ദ കോർ അത്തരമൊരു സിനിമയാണ്. മുഴുവൻ ടീമിന്റെയും ആത്മാർത്ഥ പരിശ്രമത്തിൽ നിന്നും ഉടലെടുത്ത ഒന്ന്. അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പ്രേക്ഷകർക്ക് നന്ദി. സിനിമയോടുള്ള നമ്മുടെ സ്നേഹം അതിനെ മികവുറ്റതാക്കും. ദ റിയൽ ലൈഫ് ഹീറോ മമ്മൂട്ടി സാറിന് എന്റെ എല്ലാ സ്നേഹവും ബഹുമാനവും, ഒപ്പം ബിഗ് സല്യൂട്ടും. ജിയോ ബേബിക്കും ആദർശ് കുമാറിനും പോൾസൺസ് കറിയയ്ക്കും മുഴുവൻ ടീമിനും എന്റെ നന്ദി. ഓമനയും മാത്യുവും എന്നെന്നും എന്റെ ഉള്ളിൽ ജീവിക്കുമെന്നായിരുന്നു ജ്യോതിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചത്. അതേസമയം വേഷപ്പകർച്ചയിൽ വിസ്മയിപ്പിച്ച് മമ്മൂട്ടി മുന്നേറുകയാണ്. അതൊക്കെ കാലം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് കാതൽ ദ കോറിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളും. കാതൽ നേടുന്ന സ്വീകാര്യത മമ്മൂട്ടി ചിത്രം വൺ ഹിറ്റിലേക്ക് നീങ്ങുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ്. മമ്മൂട്ടിയുടെ കാതൽ ദ കോറിന് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ കവിയുന്നുവെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ. കേരള ബോക്സ് ഓഫീസിൽ നിന്നും കാതൽ ദ കോർ 3 ദിവസത്തിനുള്ളിൽ 3.5 കോടിയിലധികം രൂപ നേടിയിട്ടുണ്ട് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. ഇന്നലെ മാത്രം ചിത്രം നേടിയത് 1.4 കോടി രൂപയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. WFന്റെ റിപ്പോർട്ട് പ്രകാരം മമ്മൂട്ടി ചിത്രം തമിഴ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത് 20 ലക്ഷത്തോളം രൂപയാണ്. മമ്മൂട്ടി വേറിട്ട വേഷത്തിലെത്തിയ കാതൽ ദ കോറിന്റെ കളക്ഷൻ കർണാടക ബോക്സ് ഓഫീസിൽ 3 ദിവസം കൊണ്ട് 35.5 ലക്ഷം രൂപയാണെന്നും ട്രേഡ് അനലിസ്റ്റുകളായ WF റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജിയോ ബിബി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാലൂക്കെ തോമസ് ആണ് നിർവഹിച്ചത്. മുത്തുമണി, ചിനു ചാന്ദിനി, സുധി കോഴിക്കോട്, അനഘ അക്കു, ജോസി സിജോ, ആദർശ് കുമാരൻ തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം മാത്യൂസ് പുളിക്കനായിരുന്നു നിർവഹിച്ചത്. കാതൽ ദ കോർ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 3-ാമത്തെ ചിത്രവുമാണ്. നിരവധി പേരാണ് ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് എത്തുന്നത് എന്നതിനാൽ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചാകും കാതൽ ദ കോറിന്റെ കുതിപ്പെന്നാണ് പ്രതീക്ഷകളും. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.